ഒരു എന്താ പറയുക വാളറ്റ് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് ഇപ്പോഴും 2 വർഷമായിട്ട് ഇപ്പോഴും അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് കഴിഞ്ഞ വർഷം 2 ഷൂ ആണ് വാങ്ങിക്കൊടുത്തത്. അതായത് ആ വർഷം ആ സമയത്ത് ആൾക്ക് എന്താണോ കോസ്റ്റ്ലി അല്ലാതെ നമ്മളെ ബഡ്ജറ്റിൽ പറ്റുന്നതാണ്, കോസ്റ്റ്ലി അല്ലാത്ത കോസ്റ്റ്ലി സാധനം അല്ല കേട്ടോ, കോസ്റ്റ്ലി അല്ലാത്തതാണ്. ഞാൻ ഡിപ്പെൻഡൻ്റ് ആണ്, അപ്പം എനിക്ക് കോസ്റ്റ്ലി സാധനങ്ങൾ വാങ്ങിക്കാൻ താല്പര്യമില്ല എന്നല്ല, എനിക്ക് ഒരു കോസ്റ്റ്ലി സാധനം വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ആളുടെ അഡ്വൈസും കൂടി വേണം. അപ്പം എനിക്ക് സർപ്രൈസ് ആയിട്ട് അങ്ങനെ കോസ്റ്റ്ലി സാധനം കൊടുക്കാൻ താല്പര്യമില്ല. അപ്പം ഞാൻ ആൾക്ക് എന്താണോ ആവശ്യം അതനുസരിച്ചാണ് ഞാൻ ഗിഫ്റ്റ് കൊടുക്കുക. അപ്പം ഇപ്രാവശ്യം ഒരു കുഞ്ഞ് ഗിഫ്റ്റ് ഉണ്ട്, അതെന്താന്ന് എന്താ പറയുക നിങ്ങൾ കാണുക. അപ്പം ഈ ഇതും എന്താ പറയുക, ഇത് ഫാദേഴ്സ് ഡേൻ്റെ, അതായത് ഇവിടുത്തെ ഫാദേഴ്സ് ഡേ, നാട്ടിലെ ഫാദേഴ്സ് ഡേ കഴിഞ്ഞിട്ട് ഇവിടെ ആണ് ഇവിടെ ഫാദേഴ്സ് ഡേ. ഇവിടുത്തെ 19th വൈകുന്നേരമാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഗിഫ്റ്റൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അതിന് ശേഷമാണ് ഞാൻ ഇൻട്രോ എടുക്കുന്നത്. അപ്പം അതാണ്, അപ്പം ഇൻട്രോ എടുക്കണം എന്ന് ആദ്യം വിചാരിച്ചതാണ്, പക്ഷേ സൺഡേ ആയതുകൊണ്ട് ആൾ വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പം ഞാൻ ഇൻട്രോ പറയുന്ന സമയത്തൊക്കെ ആൾക്ക് മനസ്സിലാവും, അപ്പം അതുകൊണ്ട് ഞാൻ എന്താ പറയുക ഗിഫ്റ്റ് കൊടുത്തതിന് ശേഷമാണ് ഇൻട്രോ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പം അത്രേ ഉള്ളൂ. എന്താ പറയുക, ഒരു കുഞ്ഞ് ഗിഫ്റ്റ്, അതിപ്പം ഞാൻ 1 ആഴ്ച മുമ്പേ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എന്തായാലും വീഡിയോ കണ്ടിട്ട് വരൂ നിങ്ങൾ, അതിനുശേഷം ഞാൻ ബാക്കി പറയാം. ഒരു കുഞ്ഞു എന്താ പറയാ ഒരു ഷർട്ടും ഒരു പാന്റും ഒരു സൺഗ്ലാസും ആണ്. അപ്പൊ അതായിരുന്നു ഞങ്ങളെ ഗിഫ്റ്റ്. ഏത് മക്കൾക്കും ഏത് അച്ഛനമ്മമാർക്കും എന്നും ഏത് സമയത്തും ഗിഫ്റ്റ് കൊടുക്കാം, അത് കൊടുക്കേണ്ടതാണ്. നിങ്ങൾ മസ്റ്റായും കൊടുക്കാൻ ശ്രമിക്കുക. അവര് നിങ്ങളെ വളർത്തുന്ന സമയത്ത് അവരെയിൽ എത്ര എന്താ പറയാ എത്രയാണോ അവർക്ക് മാക്സിമം ഇടാൻ പറ്റുന്നത്, അതിൻ്റെ ഒരു തരി മുകളിൽ അവർ ചെലവാക്കിയേ നിങ്ങളെ വളർത്തുള്ളൂ. അപ്പം അത് നിങ്ങൾ വലുതായി കഴിഞ്ഞ് ബാക്കി ഇപ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ ചിലവാക്കുന്ന സമയത്ത് അവരുടെ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടായിരിക്കും എൻ്റെ മകൻ അല്ലെങ്കിൽ മകള് നല്ലതായിരിക്കണം അല്ലെങ്കിൽ നല്ലൊരു പൊസിഷനിലെത്തണം എന്നും പറഞ്ഞിട്ട് വളർത്തുന്നത്. അപ്പം വളർന്ന് ഒരു പൊസിഷനിൽ എത്തിക്കഴിയുമ്പോൾ നിങ്ങൾ ഒരിക്കലും നിങ്ങളെ അച്ഛനെയോ അമ്മയോ മറക്കാൻ പാടില്ല. നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിക്കാണും, ആ ആഗ്രഹങ്ങളൊക്കെ ഇല്ലാതാക്കിയിട്ടാണ് അവർ നിങ്ങൾ വളർത്തിയത്. അപ്പം നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു നിലയിൽ എത്തിക്കഴിഞ്ഞാൽ
നിങ്ങൾ അവരുടെ ആഗ്രഹങ്ങൾ സാധിപ്പിക്കാൻ നോക്കുക. അവർ ഒരുപാട് ആഗ്രഹങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടാവും. നിങ്ങളൊരു നിലയിലെത്തുന്ന സമയത്ത് നിങ്ങൾ നിങ്ങൾ പല അച്ഛനമ്മമാരെയും പല മക്കളും ശ്രദ്ധിക്കാറില്ല. കുറ്റം പറഞ്ഞ് നടക്കാറുണ്ട്, മോശം പറഞ്ഞ് നടക്കാറുണ്ട്. അച്ഛനങ്ങനെയാണ്, അമ്മയങ്ങനെയാണ്. അവര് വളർന്നത് ആ ഒരു കൾച്ചറിലൂടെ ആയിരിക്കും. അത് ഇപ്പം നമ്മ വളർന്നത് വേറൊരു കൾച്ചറിലൂടെയാണ്. അപ്പൊ അതവർക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ അവർക്ക് എന്താ പറയാ, നമ്മള് ലോകം എക്സ്പ്ലോർ ചെയ്തേ പോലെ ആയിരിക്കില്ല അവര് ചെയ്യുന്നത്. അപ്പൊ അവരെ തലമുറയിൽ അങ്ങനെ ആയിരിക്കും എല്ലാരും വളർന്നത്. അതുകൊണ്ടായിരിക്കും അവരുടെ ക്യാരക്ടർ അങ്ങനെ ആയിരിക്കുണ്ടാവുക. അത് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതും ലോകം കാണിക്കേണ്ടതും നമ്മളുടെ കടമയാണ്, ഓരോ മക്കളുടെയും കടമയാണ്. അപ്പോ എന്താ പറയാ, നിങ്ങൾ എല്ലാ മക്കളും തൻ്റെ അച്ഛൻ അമ്മമാരെ, അവര് ഒരുപാട് ആഗ്രഹങ്ങളോടാണ്, നമ്മളെപ്പോലെ തന്നെ ഒരുപാട് ആഗ്രഹങ്ങളോടാണ് അവര് വളരുന്നത്. അപ്പൊ അവരുടെ മക്കൾ ഒരു പൊസിഷനിൽ എത്തിയതിന് ശേഷം അച്ഛനമ്മമാരുടെ ഓരോ ആഗ്രഹങ്ങളും സാധിപ്പിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. അച്ഛനമ്മമാരും ജീവിച്ചിരിക്കുമ്പോൾ എത്രയും നല്ല രീതിയിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റുമോ, എത്രയും നല്ല രീതിയിൽ ശുശ്രൂഷിക്കാൻ അല്ലെങ്കിൽ ലോകം കാണിക്കാൻ അവരെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുമോ, അത്രയും നല്ല രീതിയിൽ നിങ്ങൾ അവരെ ട്രീറ്റ് ചെയ്യുക, അവരെ ഹാപ്പി ആക്കി നിർത്തുക, അവരെ എന്താ പറയുക, മാക്സിമം സന്തോഷിപ്പിച്ച് നിർത്തുക. അതാണ് ഓരോ മക്കളുടെയും കടമ എന്ന് പറയുന്നത്. അത് ഓരോ എന്താ പറയുക, ഓരോ മക്കൾക്കും കഴിയട്ടെ. അപ്പം ഓരോ മക്കളും അതിനുവേണ്ടി ശ്രമിക്കുക. അപ്പം ഈ വീഡിയോ എത്രയുള്ളൂ, നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ.